ഒരു ഈസി കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈസി കുക്കർ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു ഹാഫ് ലെമൺ, പിന്നെ ഗ്രാമ്പൂ, കറുവാപ്പട്ട, കുറച്ച് പുതിനയില, പിന്നെ മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ്. നമുക്ക് വേണമെങ്കിൽ കിസ്മിസും നട്ട്സൊക്കെ യൂസ് ചെയ്യാം, ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ സിമ്പിൾ കുക്കർ ബിരിയാണിയാണ്. ഈ കുക്കറിലേക്ക് കുക്കർ ഹീറ്റ് ആയിട്ടുണ്ട്, കുക്കറിലേക്ക് ഞാൻ ഗീ ഒഴിച്ചു കൊടുക്കണം. ആകെ ഇത്രയും ഗീ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, കറുവാപ്പട്ട എടുത്തു കൊടുക്കുന്നു. ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് അരിയാണ്. 3 പേർക്ക് 1.5 ഗ്ലാസ് അരി മതിയാവും. അതിന് വേണ്ടത് 3 കപ്പ് വെള്ളം. 1.5 ഗ്ലാസ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകി വാരി മാറ്റി വെച്ചിരിക്കുന്ന അരിയാണ്. ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ റൈസ് ഇട്ട് കൊടുക്കാം, ഒന്ന് കിളക്കി കൊടുക്കാം. നെയ്യ് എല്ലാവർക്കും അളന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസ് അവിടെ ചൂടാകുന്ന സമയത്ത് ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. ലാസ്റ്റ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരിയിൽ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഞാൻ ആ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം യൂസ് ചെയ്യാം, തണുപ്പുള്ള യൂസ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ ഹാഫ് ലെമണിന്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബ് 1 പീസ്. ചിക്കൻ ക്യൂബിന് കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ച് അധികമായാലും കുഴപ്പമില്ല, കാരണം ഇതിന് വെള്ളം പറ്റുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിക്കോളും. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുക്കറിന്റെ ലിഡ് വെക്കുവാണ്. കുക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒരു പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം ഈ ബിരിയാണിക്ക്. അത് നമ്മൾ നെയ്ക്കകത്ത് വട്ടുന്ന സമയത്ത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അത് ചേർത്തിട്ടില്ല, കാരണം ഞാൻ ചിക്കനകത്ത് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്. ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ കുറച്ച് ഇതൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഗാർണിഷിങ് കുറവായിട്ടിരിക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കിസ്മിസും നട്ട്സും ഗീക്കകത്ത് ഫ്രൈ ചെയ്തിടാം. നോട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മൾ എത്ര അരി എടുക്കുന്നു അതിൻ്റെ ഇരട്ടി ആയിരിക്കണം വെള്ളം ചേർക്കുന്നത്. ഒറ്റ വിസിലേ അടിക്കാൻ പാടുള്ളൂ. ഇതിന് പകരം കീമ റൈസ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കിതിന് നെയ്ച്ചോറെന്ന് പറയാം. ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കുറച്ച് മാറ്റി വെക്കാം. കുറച്ചെടുത്ത് ഞാൻ ഇങ്ങോട്ട് മിക്സ് ചെയ്യാം വിത്ത് ഗ്രേവി. കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുക്കുവാണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ചൂടോടെ കഴിക്കണം കേട്ടോ, ഞാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. സലാഡുണ്ട്, ഇനി പപ്പടം, നാരങ്ങാച്ചാറ്, ഇതെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. പിന്നെ കിസ്മിസ്, നട്ട്സ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിത് ഏറ്റവും ഈസി ആയിട്ട് വെച്ചതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് പറയുക.